സലാം പറയുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ സലാം പറഞ്ഞിരിക്കും. അതിപ്പോ സലാം പറയുക എന്നൊരു പാഠം മദ്രസിന്റെ പിന്നെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതിനേക്കാളും പ്രായോഗികത അതന്നെയല്ലേ. ഞാൻ പറഞ്ഞത് ഒരു വക്ത് നിസ്കാരം പോലും നിങ്ങൾ അശ്രദ്ധമായി കിടന്നുറങ്ങുന്ന കുട്ടി കണ്ടാലേ നിസ്കാരത്തിന്റെ ഗൗരവത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യവും അവന്റെ മനസ്സിലാണ് പോകും. നമ്മളിപ്പോ ഇപ്പൊ നിസ്കരിക്കാത്തവൻ അർത്ഥ ഭക്ഷിക്കാൻ പറ്റൂല, നിസ്കരിക്കാത്തവൻ അറമ്പ് കടത്താൻ പറ്റൂല, നിസ്കരിക്കാത്ത ഒരാള് കൈ കൊടുത്താൽ അവനെ നിക്കാവ് ശരിയാവൂല, എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഇത്രയൊക്കെ ഗൗരവപ്പെട്ടൊരു നിസ്കാരം നിസ്കരിക്കാതെ ഇപ്പൊ വാപ്പ ഇങ്ങനെ മരന്ന് കിടക്കണതെന്ന് ആലോചിച്ചാൽ സഹോദരങ്ങളെ നമ്മുടെ പ്രസംഗവും പ്രഭാഷണവും ഒക്കെ വെറുതെ ആവും. അല്പം ശ്രദ്ധ ഉണ്ടല്ലോ, മാതാപിതാക്കൾ തന്നെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പെരുമാറ്റത്തിൽ വളരെ സന്തോഷകരമായ ഒരവസ്ഥ വീട്ടിൽ നിലനിൽക്കണം. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട്, ആരോടും നല്ല നിലക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ഫൈറ്റിൻ്റെ സംസാരിക്കരുത്. എപ്പോഴും ഒരു എന്തോ ഒരു പിന്നെ പരസ്പരം എന്തോ ഒരു ശത്രുത ഉള്ള പോലെ ആയിരിക്കും വർത്തമാനങ്ങൾ. വളരെ സന്തോഷത്തിലും സ്നേഹത്തിലും തമാശകളും ആഹ്ലാദത്തിൻ്റെ വർത്തമാനമാകുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും അനുഭവപ്പെടും. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, മക്കളുണ്ട് എന്നുള്ളൊരു വിചാരം രക്ഷിതാക്കളെ മാതാപിതാക്കളെ നമുക്കുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേട്ട് പഠിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മൾ സത്യത്തിൻ്റെ മാനദണ്ഡമായി ഇസ്ലാമിൽ നൂറാക്ക് നൂറ് അഭിപ്രായങ്ങൾ അവിടെ നടന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ശരി ഏതെന്ന് അറിയാൻ നമ്മൾ സ്വീകരിച്ച മാർഗം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ പറ്റിയ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിച്ചാൽ അത് സത്യത്തിൻ്റെ മാർഗത്തിലായിരിക്കും. കാരണം അത് കണ്ട് പഠിച്ച് കണ്ട് ജീവിച്ച ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ കണ്ട് പഠിക്കുക എന്നുള്ള പ്രധാനം. നിസ്കാരം, നമ്മുടെ നിസ്കാരം എന്താ, റുക്കൂക്ക് പോകണ മുന്നേ നീർന്നു, സുജൂദ് പോയി കിടക്കണില്ല, ഒന്നും നമുക്ക് മുഴുവൻ നനയണില്ല. ഇതാപ്പോ കുട്ടികൾ കാണുന്ന ഫിക്ക്, വീട്ടിലത്തെ ഫിക്ക് ഇതല്ലേ. വീട്ടിലത്തെ കർമ്മശാസ്ത്രം ഇപ്പൊ എന്താ, വാപ്പ ബാത്റൂമോ കയറണം, ഒതു എടുക്കണം, നിസ്കരിക്കണം തന്നെയല്ലേ. മനസ്സിലായി? ഞാൻ പറഞ്ഞു ഇതിലൊരു മാറ്റം സഹോദരങ്ങളെ അനിവാര്യമാണ്. ആ മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ഞാൻ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഏറ്റവും അധികം ഇന്നത്തെ കാലത്ത് പ്രശ്നം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നെ സൗദിയിലൊരു സ്കൂളിലെ ഒരു കുട്ടീനായിട്ട് സംസാരിക്കാൻ എൻ്റെ രക്ഷിതാവ് എന്നോട് ആവശ്യമുണ്ട്. ഞാൻ സംസാരിച്ചു, ആ സംസാരിച്ച സമയത്ത് ആ കുട്ടിയോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഞാൻ കുട്ടിയോട് വെറുതെ ചോദിച്ചു, ഏതെങ്കിലും കൊല്ലം ലവ് അഫെയർ ക്ലാസ്സിലെ കുട്ടികളുടെ കൊല്ലം ബന്ധമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളെ ക്ലാസ്സിൽ അങ്ങനെ ബന്ധമില്ലാത്ത ഒരൊറ്റ കുട്ടിയിലാണ്. അപ്പൊ എന്താ കാണിച്ചു, നിങ്ങൾ ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കണ്ടെങ്കിൽ ആ കുട്ടിയൊക്കെ ഡെവലപ്പ് എന്തോ. സഹോദരങ്ങളെ, പുതിയ തലമുറ അപ്പൊ ഞാൻ അങ്ങനെ അയച്ചിട്ട് എന്നിട്ട് ആ കുട്ടി എനിക്കൊരു കുട്ടിയെ പറ്റി പറഞ്ഞു, ആ കുട്ടി ഒരാൺകുട്ടിയുമായുള്ള ബന്ധത്തെ കുറിച്ച്. ഞാൻ ആ രക്ഷിതാവ്, ആ കുട്ടിന്റെ രക്ഷിതാവിനെ ഞാൻ കണ്ടു. ആ രക്ഷിതാവ് അയാളെ മകളെ പറ്റി വിചാരിക്കുന്നത് ഏറ്റവും നല്ല കുട്ടി. എനിക്ക് പറഞ്ഞത് അങ്ങനെയാണ്, എന്റെ കുട്ടികളിലെ ഏറ്റവും നല്ല കുട്ടി എനിക്ക് പരിചയപ്പെടുത്താം. മനസ്സിലായി? അറിയൂ, സദാസമയം മെസ്സേജാണ്, ഫോണാണ്, ക്ലാസ് ഇല്ലാത്ത ദിവസം അവളും സ്കൂളിൽ പോകണു, ആ ചെക്കനേറ്റ് ബന്ധപ്പെടുന്നു, പരിചയപ്പെടുന്നു ഒക്കെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ സഹോദരങ്ങൾ, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കുറേ കാരണങ്ങളുണ്ട്. ഒരു കാരണം പറഞ്ഞു, നിങ്ങളെ നിങ്ങളിവിടെ ഇങ്ങനെ ഫാമിലികളൊക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു അന്യ പുരുഷൻ വന്നാൽ നിങ്ങളെ ഭാര്യനെ അയാൾ കാണാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ഇവിടേക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായ ഫാമിലി ഫ്രണ്ട്സാണ്. എൻ്റെ എനിക്ക് ഭാര്യയുണ്ട്, വേറൊരാൾക്ക് ഭാര്യയില്ല, അവൻ എൻ്റെ വീട്ടിൽ വരുന്നു, എൻ്റെ ഭാര്യയോട് അവൻ്റെ ഭാര്യയോട് ഇടപഴകുന്നു. ഇതെന്ത് സംസ്കാരം സഹോദരങ്ങളെ? നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അത് ഹിജാബിന് അപ്പുറത്ത് നിന്ന് ചോദിക്കണം എന്നാണ് നിയമം. ഇതാണ് നമ്മൾ കുട്ടികൾ കാണുന്നത്. എന്ത്, എന്റെ ഫ്രണ്ടിനോട് എന്റെ ഭാര്യയ്ക്ക് എങ്ങനെയും ഇടപെടാമെങ്കിൽ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ സഹപാഠിയോട് എനിക്ക് ബന്ധപ്പെടാൻ എന്തോ തടസ്സം എന്ന് മകൾ ചോദിച്ചാൽ സഹോദരങ്ങൾ മറുപടിയുണ്ടോ? ഈ ഇഖ്തിലാഫിനൊരു നിയമമല്ലേ? ആണും പെണ്ണും കൂടി ചേരുന്നതിന് നിയമങ്ങളില്ലേ സഹോദരങ്ങളെ? നിയമമല്ലേ? നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു, നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു, നന്ദി വീട്ടുകാരനോട് പറഞ്ഞാൽ മതി, ഭാര്യനെ വിളിച്ച് പറയണോ? പറയണോ? അത്ര നിർബന്ധമില്ലല്ലോ. അത് നമുക്ക് നല്ലൊരു സദ്യക്ക് ഉണ്ടാക്കി തന്നാൽ നന്ദി നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞാൽ മതി. ബറക്കല്ലാഹു ലകും ഫീ മാ റസഖ്തനാ, നമ്മൾ പറഞ്ഞാൽ മതി. ഇനി അവളെ വിളിച്ചു കൊണ്ടുവന്ന് കേട്ട് നീ അടുക്കളൻ്റെ വേഷത്തിൽ വന്ന് കണ്ട് രോഗ്യം പറഞ്ഞ് പോകേണ്ട ഒരു ആവശ്യമില്ല. അതിന് നമ്മുടെ വീടിൻ്റെ സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കുന്ന സഹോദരങ്ങൾ. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, നമ്മുടെ പുതിയ തലമുറയ്ക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ലേ?
ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു അകലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയും എൻ്റെ വീടിൻ്റെ തൊട്ട് ചുറ്റുഭാഗം മുഴുവൻ കോളേജുകളാണ്, കോളേജുകൾ പ്രൊഫഷണൽ സ്ഥാപനങ്ങളാണ്. അവിടെ നിന്ന് കുട്ടികൾ വരുന്നത് ഞാൻ അങ്ങനെ കാണും. ആണും പെണ്ണും ഒരു വ്യത്യാസമല്ല, തോളിൽ പിടിച്ച് കയ്യിൽ പിടിച്ച് ചിരിച്ച് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ്. ശരിക്കും അവർക്ക് അറിയില്ല ആണും പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസം അറിയില്ല. അങ്ങനെയാണ് പുതിയ തലമുറ, സഹോദരങ്ങളെ, അപകടകരമാണ്. കാര്യം ഭയങ്കര അപകടകരമാണ്. മാത്രമല്ല ഈ രണ്ട് ഫാമിലി അടുത്ത് താമസിക്കുമ്പോൾ ആ ഫാമിലിയിലെ കുട്ടികളെ ഈ ഫാമിലിയിലെ കുട്ടികളും തമ്മിൽ പിന്നെ ബ്രദറും സിസ്റ്ററും എന്നുള്ള നിലക്കാണ് നിൽക്കുന്നത്. അത് എങ്ങനെയാകുക? ഏതോ നടന്ന ഒരു കുടുംബം മംഗലാപുരത്തിൽ നിന്ന്, ഒരു കുടുംബം കോഴിക്കോട്ട് നിന്ന്, ഇവർ വന്നിട്ടൊരു ഫ്ലാറ്റ് താഴെ മേലും താമസിച്ചാൽ ഇവർ രണ്ട് മക്കളും തമ്മിൽ ആങ്ങളെയും മംഗന്മാരും. സഹോദരങ്ങളെ, സൂറത്തുന്നൂറിൽ ആരാണ് ആ മഹറമുകൾ, ആരാണ് പെരുമാറാൻ, ആരാണ് ആങ്ങളെപ്പോലെ പെരുമാറാൻ പറ്റിയവൻ, വാപ്പയെപ്പോലെ പെരുമാറാൻ പറ്റിയവൻ ആരാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തേ പറ്റൂ. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും കുടുംബത്തിൻ്റെ ആഹ്ലാദവും നശിപ്പിക്കാൻ ഒരു കുട്ടി മതി. മനസ്സിലായി? ഒറ്റ കുട്ടി മതി. എന്താ കാട്ട് സഹോദരങ്ങളെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, പ്രായം നോക്കാതെ, സമയം നോക്കാതെ, വാപ്പയിനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ അന്യരുടെ കൂടെ വിവാഹം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോകുന്ന ദുരന്ത കാഴ്ചകൾ നാട്ടിൽ നിത്യമാകുമ്പോഴെങ്കിലും ഇസ്ലാമിൻ്റെ മര്യാദകൾ വീട്ടിലുണ്ടോ എന്ന് സഹോദരങ്ങളെ പരിശോധിച്ചോളി, പരിശോധിച്ചോളി. വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അതിൽ സംശയമില്ല. പിന്നെ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നമ്മളുടെ ശ്രദ്ധ, നമ്മുടെ ക്രമീകരണങ്ങൾ വളരെ പ്രധാനമാണ്. സഹോദരങ്ങളെ, ചിട്ടല്ല ഇവിടെ നോക്കും. നിങ്ങൾ വീട്ടിലുള്ള വ്യവസ്ഥകൾ, നമ്മൾ നാട്ടിലൊക്കെ കുറച്ച് വ്യവസ്ഥ ഉണ്ട്, ഇവിടുത്തെ നിന്നും ഫ്ലാറ്റുകളിൽ ഒരു വ്യവസ്ഥയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലിയായി താമസിക്കുമ്പോൾ, അതായത് നമ്മൾ സമയം വൈകി വരുന്നു, എന്നിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കാണ് ഉറങ്ങുന്നത്. 3 വയസ്സായ കുട്ടി, 6 വയസ്സായ കുട്ടിയൊക്കെ ഉറങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, രാവിലെ 8 മണി വരെ കടന്നുറങ്ങുന്നത്. സഹോദരങ്ങളെ, അനുവദിക്കാൻ പറ്റൂ? ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഒഴിവ് ദിവസമാണ്, ഇന്ന് സ്കൂളില്ല, ഉറങ്ങിക്കോട്ടെ. ഒരു ദിവസം ഉറങ്ങാൻ സമ്മതിച്ചാൽ സഹോദരങ്ങളെ, 7 ദിവസം ഉറങ്ങാൻ സമ്മതിച്ചത് തുല്യമാണ്. ഒരു ദിവസം ഉറങ്ങാൻ സമ്മതിച്ചാലേ, ഒരു ദിവസം സുബഹ് നിസ്കരിക്കണ്ടെങ്കിൽ ബാക്കി സ്വന്തം നിസ്കരിക്കണ്ട. അതാ ഒരു ദിവസത്തിനായിട്ടൊരു പ്രത്യേകത, ഇന്ന് ഉറങ്ങിക്കോട്ടെ. നമ്മുടെ കുട്ടികളെ കേടുവരുത്തിയത് നമ്മളെന്നില്ലേ സഹോദരങ്ങളെ? വീട്ടിൽ വൃത്തി വേണം സഹോദര. രാവിലെ എഴുന്നേറ്റ് പോയിട്ടുള്ള ബെഡിലെ സാധനങ്ങൾ മടക്കി വെക്കണം, മൂത്രമുണ്ടെങ്കിൽ വൃത്തിയാക്കണം, വീട് ക്ലീൻ ചെയ്യണം, ഉറങ്ങാൻ സമയം വേണം, പഠിക്കാൻ സമയം വേണം, ഭക്ഷണം കഴിക്കാൻ സമയം വേണം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലാതെ നിങ്ങളുടെ കുട്ടി എവിടെ നിന്ന് വൃത്തി പഠിക്കും? നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലാതെ നിങ്ങളുടെ കുട്ടി എവിടെ നിന്ന് ചിട്ട പഠിക്കും, സമയനിഷ്ഠ പഠിക്കും? എവിടെ നിന്നും പഠിക്കൂല. സമയനിഷ്ഠയില്ലാത്ത നമ്മുടെ ജീവിതം ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ വലിയ ദുരന്തം വരുത്തും സഹോദരങ്ങളെ. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ ഭാര്യയോടൊന്ന് കൂടി ആലോചിച്ചിട്ട്, കുട്ടികളേറ്റാണ് നിങ്ങളിവിടെ താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കുള്ള നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ചില വ്യവസ്ഥകൾ വീട്ടിലുണ്ടാക്കണം. അത് കുട്ടികളെ അടിച്ചേൽപ്പിക്കാനല്ല, അത് ഞാൻ വേറെ പറയാം. സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, നോ പറഞ്ഞിട്ടാണ് കുട്ടികളെ നന്നാക്കുന്നത് രക്ഷിതാക്കന്മാർ. എന്ത് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ ഒന്ന് എടുക്കട്ടെ, എടുക്കാൻ പറ്റില്ല, ഇപ്പം ഇപ്പം തന്നെ നെറ്റോ, എത്ര ആവശ്യം പഠിക്കണം എന്ന് കുട്ടികളോട് ചോദിച്ചാൽ പറ്റുമോ സഹോദരങ്ങളെ? നമ്മുടെ നാട്ടിലതാണ് ഫുൾ പരിപാടി. അതായത് എന്ത് ചോദിച്ചാലും കൊടുക്കാതിരിക്കുക, മൊബൈൽ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക, കുട്ടി നന്നാവുന്ന പറയണത്. നിങ്ങൾ കേൾക്കണോ, നിങ്ങൾ നെറ്റ് കുട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ കുട്ടി സ്കൂളിലുള്ള കുട്ടിൻ്റെ ഫോൺ വാങ്ങി നെറ്റ് പഠിക്കും, അല്ലെങ്കിൽ അയൽപ്പക്കത്തെ കമ്പ്യൂട്ടർ പോയി പഠിക്കും. നിങ്ങൾ ടി വി ഓഫ് ചെയ്താൽ നിങ്ങളുടെ തൊട്ട് അപ്പുറത്തുള്ള വീട്ടിൽ പോയിട്ട് കുട്ടി ടി വി പഠിക്കും, ടി വി കാണും. മനസ്സിലായി? നിങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ കുട്ടി പോക്കറ്റ് അടിക്കും വേറാൾക്കാരെ. പിന്നെന്താ മാർഗം? പിന്നെന്താ സമയം മാർഗം? മാർഗം എന്താന്ന് വെച്ചാൽ സഹോദരങ്ങളെ, എല്ലാം കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് നമ്മളാണ്, അതൊരു സംശയമല്ല. നമുക്കത് പഠിപ്പിക്കാൻ പറ്റും. ഞാൻ നെറ്റ് ഉപയോഗിക്കാൻ എന്താ പെങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു പ്രശ്നമല്ല. ആ കുട്ടിക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ കുട്ടി നെറ്റ് ഉപയോഗിക്കണം എന്ന് അവനെ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ അങ്ങനെ ഉപയോഗിക്കുള്ളൂ. ഉപയോഗിക്കാൻ പറ്റാത്തത് അവനറിയും, അത് അവനെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും സംശയം ചോദിക്കണമെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ പറ്റുന്ന ചില സൈറ്റുകളൊക്കെ കാണിച്ചു കൊടുത്താൽ പറ്റാത്തേക്ക് പോയാലോ? നമ്മൾ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ആദ്യം പറ്റാത്തേക്ക് പോവുക, ആദ്യം ഫസ്റ്റിൽ ആദ്യം പോലെ അതേ കാണിച്ചു കൊടുക്കുക. ഏത് കുട്ടിക്കല്ലാത്തത്, ഏത് കുട്ടിക്ക അറിയാത്തത് സഹോദരങ്ങളെ? ഞാൻ പറയാം, കുട്ടികൾക്ക് മോട്ടോർ ബൈക്ക് വേണം, നമ്മൾ ചെറുപ്പക്കാർ കുട്ടികൾക്ക് കാറ് പഠിക്കണം. വാപ്പാനത്ത് കാറുണ്ട്, വാപ്പ കാറ് കൊടുക്കൂല. അപ്പോൾ അയലോകത്തെ പയ്യൻ്റെ കൂടെ പോയിട്ടാണ് കാറ് പഠിക്കണത്, ബൈക്ക് പഠിക്കണത്. ഇന്ന ബൈക്ക് പഠിപ്പിച്ച് എൻ്റെ വാപ്പയാണെന്ന് കുട്ടി പറഞ്ഞാൽ, എന്നെ കാറ് പഠിപ്പിച്ച്, നിൻ്റെ മോനെ കാറ് പഠിപ്പിച്ചേരാ, ബൈക്ക് പഠിപ്പിച്ചേരാ, പക്ഷേ ലൈസൻസ് കിട്ടിയാലേ കുട്ടി അതായിട്ട് പുറത്ത് പോകാൻ പറ്റുള്ളൂ. ആ കുട്ടിയെ കേൾക്കും, കേൾക്കും.
നിന്നെ ഡ്രൈവിംഗ് ഞാൻ പഠിപ്പിക്കും, എൻ്റെ ചെലവിൽ പഠിപ്പിക്കും, സമയത്തന്നെ പഠിപ്പിക്കും. അതെ, രക്ഷിതാക്കന്മാർ കുട്ടികൾക്ക് ഡ്രൈവിംഗ് ആവശ്യമായ കാര്യമില്ല സഹോദരങ്ങളെ. നെറ്റ് ഉപയോഗിക്കണ്ടേ? നിങ്ങളൊക്കെ ഉപയോഗിക്കണ്ടേ? എല്ലാവരും ഉപയോഗിക്കണില്ലേ? കുട്ടി ഉപയോഗിക്കണ്ടേ? ഭാവിയിൽ ഞാൻ പറഞ്ഞ നല്ല നിലക്ക് കുട്ടികൾക്ക് അതിലുള്ള മാർഗനിർദ്ദേശം കൊടുക്കാതെ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പല രക്ഷിതാക്കന്മാരും നമ്മോട് പറഞ്ഞ് എത്ര പറഞ്ഞിട്ടും ആ പാൻസ് ഒന്ന് മടക്കി വെക്കാൻ തയ്യാറാകില്ല. എന്താ കാട്ടുക ചോദിക്കുക? ഞാൻ പറഞ്ഞ് പാൻസ് മടക്കി വെക്കണമെന്ന് എനിക്ക് ബോധമുണ്ട്. എൻ്റെ ബോധം അനുസരിച്ച് എങ്ങനെ എൻ്റെ കുട്ടി പ്രവർത്തിക്കുക? ഉണ്ടാവും, ഉണ്ടാവും സോഹനെ. എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെ എൻ്റെ കുട്ടിക്ക് ചെയ്യാൻ പറ്റും? എൻ്റെ കുട്ടിക്ക് ബോധ്യപ്പെടണം. അതിന് കുട്ടിനോട് ആദ്യം മടക്കി വെക്കുക നല്ല പറയേണ്ട സോ. ആ മടക്കി വെക്കാനുള്ളൊരു മനസ്സ് അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതൊന്നും തീരെ പ്രയാസമല്ല സഹോദരങ്ങളെ. ബോധ്യപ്പെടുത്തി കൊടുക്കൽ വളരെ അനിവാര്യമാണ്. ബോധ്യപ്പെട്ട കാര്യം നമ്മളെക്കാളും വൃത്തിയായി നമ്മുടെ കുട്ടികൾ ചെയ്യും. ബോധ്യപ്പെട്ട കാര്യം നമ്മളെക്കാളും വൃത്തിയായി നമ്മുടെ കുട്ടികൾ ചെയ്യും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അവരെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഈ സ്നേഹിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ടതെല്ലാം അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു അറിവാണ് പലപ്പോഴും ആളുകൾക്കുള്ളത്. അതല്ല സഹോദരങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. കുട്ടികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ മാത്രമല്ല ജീവിതത്തിൻ്റെ ഭാവിയിൽ പോലും അവർക്ക് മനസ്സിലാകണം, എൻ്റെ വാപ്പിമ്മി എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ആ സ്നേഹം നൽകാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ചെറിയ പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഈ പിന്നെ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടാൽ, ഇല്ലെങ്കിൽ സ്കൂൾക്ക് പോകേണ്ടോണ ആ സ്കൂൾ ബസ്സിന് ഡ്രൈവറെ കണ്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടാൽ, പരിചയപ്പെടുക മാത്രമല്ല നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ചെയ്യുന്നത്, അവരുമായി വീട്ടിലെ കുടുംബ രഹസ്യങ്ങൾ പോലും അവിടെ പറയണം. വീട്ടിലെ കുടുംബ രഹസ്യം, വാപ്പാൻ്റെ കുറ്റവും ഉമ്മാൻ്റെ കുറ്റമൊക്കെ പറയണം. നമ്മുടെ പെൺകുട്ടികൾ പോയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആഴമായി കടന്ന് പരിശോധിച്ചാൽ എന്താ മനസ്സിലായി? നിങ്ങൾ വീട്ടിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല. ഇത് തൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനും പങ്കുവെക്കാനും ഒരവസ്ഥ വീട്ടിൽ കൊടുക്കാത്തവർ. അത് വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. നല്ല സ്നേഹവും സ്വാതന്ത്ര്യവും കൊടുത്താൽ തന്നെ അതുണ്ടാവുള്ളൂ. അതിനർത്ഥം എന്തും ചെയ്യാൻ അനുവദിക്കാന്നല്ല. നമ്മൾ വാപ്പ വാപ്പയായും ഉമ്മ ഉമ്മയായും അതിൻ്റെ അകലം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മക്കളുമായുള്ള നല്ലൊരു ബന്ധവും അവരുടെ അവസ്ഥകളും സാഹചര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു ചുറ്റുപാടുകളും നമ്മൾ ഉണ്ടാക്കിയാലേ നമ്മുടെ കുട്ടികൾ നല്ല നിലക്ക് പോവുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇപ്പം ഇന്നും ഞാൻ ഇവിടുത്തെ ദർസിലൊരു ക്ലാസ്സിൽ ഞാൻ കേട്ടു, അതായത് നബി ക്ലാസ്സും ഒരിക്കലും നബിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ ദേഷ്യപ്പെട്ടിട്ടില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി കണ്ട് ദീനിൻ്റെ ഒരു കാര്യത്തിൽ ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലാതെ സഹോദരങ്ങൾ, എന്താ കുട്ടികളെ ശിക്ഷിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. അടിക്കുക, എന്തൊക്കെയാ കാണിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നാട്ടിലൊക്കെ ചെന്നാൽ മതി, സ്ത്രീകൾ കാണിക്കുന്ന പരാക്രമം. എങ്ങനെയാണ് ഇവർ പ്രസവിച്ച കുട്ടിനെ ഇവർക്ക് ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നതെന്ന് ഒരുപക്ഷെ നോക്കി നിൽക്കുന്നവർ അത്ഭുതപ്പെടും. ഈ തല്ലണതൊന്നും എന്തിനാ? കുട്ടികളുടെ ദോഷം കൊണ്ടോ തെറ്റുകൊണ്ടോ ഒന്നല്ല, ഇവരെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ തീർക്കാൻ ആണ്. അതിനാണ് ഈ തല്ലണത്. അത് കുട്ടികളെ തല്ലും. അധ്യാപകന്മാർ ക്ലാസ്സിൽ വന്ന് ഭയങ്കരമായി, എൻ്റെ മോളെ എപ്പോഴും പറയും, ക്ലാസ്സിൽ വരുന്ന ചില അധ്യാപകന്മാർ എന്ത് ചെയ്യുക, ഭയങ്കരമായ ക്ഷോഭമായിരിക്കും ക്ലാസ്സിൽ, ഭയങ്കര പ്രശ്നീകാരം. അപ്പോൾ ഒരു മോൾ പറയാണ്, ഇന്ന് എന്തോ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു മാഷിക്ക്. നമ്മളെ ചെറിയ ക്ലാസ് പഠിക്കണം, യു പി ക്ലാസ് പഠിക്കുമ്പോൾ മോളെ പറയണം. കുട്ടികൾക്ക് മനസ്സിലായി വാപ്പ ചൂടാകുമ്പോൾ വാപ്പിമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് കുട്ടി മനസ്സിലാക്കി. അല്ല, ഞാൻ സ്ലേറ്റ് പൊടിച്ചിട്ടാണെന്നല്ല, ഞാൻ വരാൻ നേരം വൈകിട്ടെന്നല്ല, ഞാൻ ബാഗ് ഇവിടെ വെച്ചതുകൊണ്ടല്ല, ഞാൻ ബാഗ് വരാന്തയിലിട്ട് പോയതണ്ടല്ല ഉമ്മ എന്നെ തച്ചത്. ഉമ്മക്ക് എന്തോ മനസ്സുക്ക് വിഷമമുണ്ട്. അത് തീർക്കാൻ പ്രതികരിക്കാത്തവരോട് കാണിച്ച് മനസ്സിൻ്റെ ദേഷ്യം തീർക്കുക സഹോദരങ്ങളെ. അതെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൻ്റെ ദേഷ്യം തീരുകയുമില്ല. ഈ അടികൾ മുഴുവനും കുട്ടിൻ്റെ ദേഹം ഉണങ്ങിയാലും മനസ്സിൽ ഉണങ്ങാത്ത മുറിവുകളായി കിടക്കും. യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കുന്നത്, 10 വയസ്സത്തിൽ നിസ്കരിക്കണമെങ്കിൽ 10 വയസ്സായ അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് വരെ 10 വയസ്സായിട്ട് അടിക്കാൻ പറ്റുള്ളൂ എങ്കിൽ ബാക്കി കാര്യങ്ങൾ അതിന് മുന്നേ അടിക്കുക. ഒന്ന് ആരോഗ്യയുടെ വിഷയമല്ലേ, മുഖക്കാരനല്ലേ അത്, ഇങ്ങനെ അടിക്കാൻ പോലും. അല്ലെങ്കിൽ അടി ഒരു പരിഹാരം, അടിക്കും എന്ന വിചാരം ഒരു പരിഹാരമാണെങ്കിലും അടി ഒരു പരിഹാരമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാപ്പാരത്തിൽ നിന്ന് അടി കിട്ടുമെന്ന ധാരണയ്ക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയേക്കാം. പക്ഷേ അടി സംഭവിക്കുന്നതോടുകൂടെ ആ ഭയവും നീങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്.
നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം കുട്ടികൾ, സ്നേഹിക്കാതിരിക്കരുത്. കാരണം അവരെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ സ്നേഹം ആത്മാർത്ഥമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയാൽ മറന്നു പോകരുതേ. ഒക്കെ മറന്നാൽ നിങ്ങളൊന്നും മറക്കരുതേ. നമ്മൾ നമ്മുടെ കുട്ടികൾ ആരാകണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ ഒരാളായി ഇന്ന് രാത്രി മുതൽ ജീവിക്കാൻ തുടങ്ങിക്കൊള്ളൂ. നമ്മളെ കുട്ടി വക്തിന് പള്ളി പോണ ആളാകണോ, നമ്മൾ പള്ളി പോയാൽ മതി. നമ്മളെ കുട്ടി എന്നും സുബൈക്ക് നീക്കുന്ന ആളാണ്, നമ്മൾ സുബൈക്ക് നീച്ചാൽ മതി. നമ്മുടെ കുട്ടി നല്ല പിന്നെ ആണിനെയും പെണ്ണിനെയും മനസ്സിലാക്കി പെരുമാറണോ, നിങ്ങളും ഭാര്യയും അങ്ങനെ പെരുമാറിയാൽ മതി. സഹോദരങ്ങളെ, ആ മാറ്റം സംഭവിക്കും. ഇനി ഒരു വർഷം കൂടി നമ്മൾ പറയാനുള്ളൂ നമ്മൾ തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച്. അതും ഒന്ന് പറയേണ്ടത് തന്നെയാണ് സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് മുതൽ മരിക്കുന്നത് വരെ ശരീരത്തിൻ്റെ അവസ്ഥയോ മനസ്സിൻ്റെ അവസ്ഥയോ ഒന്നും നോക്കാതെ ആഹ്ലാദത്തോടെ ജീവിക്കാൻ അനുഭവിക്കാനും പറ്റുന്ന ഒരേ ഒരു സുഖം ദാമ്പത്യ സുഖം മാത്രമാണ്. ഈ ഭൂമിയിൽ അനുഭവിക്കാൻ ഒട്ടേറെയുണ്ട്. അദ്ദുനിയ കുല്ലുഹ മത്താണ്, വഹൈറു മത്താ ഇദ്ദുനിയ അൽ മർഅത്തു സാലിഹ. സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് ഈ ആസ്വാദകരമായ ഒരു ജീവിതത്തെ അനുഭവിക്കാൻ പറ്റാത്ത ഹതഭാഗ്യരാണ് നമ്മളിൽ മിക്കവാറും ആളുകൾ. ഒരല്പം ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു ഹൃദയബന്ധം അത് വേണം. അത് പടച്ചോ നമുക്ക് പ്രകൃതിപരമായൊരു സ്നേഹം തന്നിട്ടുണ്ട്. ആ സ്നേഹം നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം മതി. അത് എല്ലാ അർത്ഥത്തിലും അനിവാര്യമായ ഒരു കാര്യമാണ് ആ ബന്ധം നമുക്കുണ്ടാവുക എന്നുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്താ വെച്ചാൽ ധാർമ്മിക ജീവിതം. അതായത് എന്നെ പറ്റി അറിയാവുന്നവരിൽ ഏറ്റവും നന്നായി അറിയുന്നത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇവിടെ പിന്നെ ആളുകളിൽ വെച്ച് ഏറ്റവും അറിയാവുന്ന ആൾ ഞാനായിരിക്കും. അപ്പം എന്താ എന്നെപ്പറ്റി എൻ്റെ ഭാര്യക്ക് അറിയാം, അവളെപ്പറ്റി എനിക്കറിയാം. സഹോദരങ്ങളെ, ആ അറിവ് എങ്ങനെയാണ്? ഒരു മതിപ്പോടുള്ള അറിവ്. അത് അയാൾ ഈ പറയണേയും പ്രസംഗിക്കണേയൊക്കെ അനുസരിച്ച് കുറച്ചൊക്കെ അതിനോട് പ്രതിബദ്ധത പുലർത്തുന്നു. നിൻ്റെ ഭാര്യയ്ക്ക് തോന്നണ്ടേ എൻ്റെ കാസറ്റൊക്കെ പോലും കേൾക്കേണ്ടത്? നിങ്ങൾ വലിയ പ്രസ്ഥാനത്തിൻ്റെ ആളൊക്കെ ആയിട്ട് പരിചയപ്പെടുമ്പോഴൊക്കെ സഹോദരങ്ങൾ അതൊക്കെ നിങ്ങൾ ഭാര്യ കേൾക്കണില്ലേ? വലിയ സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അത് അതിനോട് നീതി പുലർത്തിയോ? നീതി പുലർത്തിയോ? അതിൻ്റെ ഭാര്യയ്ക്ക് ഉറപ്പുണ്ടോ? അവൾക്ക് എൻ്റെ വിശ്വാസം ഉണ്ടാവും. സഹോദരങ്ങളെ, ധാർമ്മിക ജീവിതത്തിൻ്റെ വിശുദ്ധി അതാണ് വിശ്വാസ്യതയുടെ അടിത്തറ. ഒരു നോട്ടം പോലും നമ്മളെ അളക്കാൻ പറ്റുന്ന പറഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞത് കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂമിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്കാലഹും. നമ്മൾ തെറ്റായൊരു നോട്ടം ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ സ്ത്രീ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ വിശദീകരണമൊന്നും വേണ്ട. നോട്ടത്തിൻ്റെ തരം മാറുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു അയാളൊരു വ്യക്തിത്വമില്ലാത്ത ആളാന്ന് അളന്ന് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഒരു വാക്ക് മതി, ഒരു പ്രവൃത്തി മതി, ഒരു നോട്ടം മതി ഒരാളുടെ ധാർമ്മികത അളക്കാൻ. സഹോദരനെ, നമുക്ക് പറ്റരുത്. ഞാൻ പറഞ്ഞേ, ജീവിതത്തിൽ ഒരിക്കലും വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളി. നിങ്ങളെപ്പറ്റി നിങ്ങളെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു അധാർമ്മികമായൊരു വാർത്ത നിങ്ങളുടെ ഭാര്യ അറിയാനിടയായാൽ ഒരുപക്ഷെ രണ്ടും ശരീരമായി നിങ്ങൾ വീട്ടിലുണ്ടാകും, മാനസികമായി നിങ്ങൾ രണ്ടും രണ്ടാവും. വിശ്വാസ്യത തകരാതെ കാത്തു സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്. നമ്മളെന്താ വെച്ചാൽ ജീവിതത്തെ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞ ഒരു ഭാര്യൻ്റെ ഡ്രസ്സിങ് പോലും വിശ്വാസ്യത തകർക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം കാണേണ്ട ഒരു ശരീരം എന്തിനാണ് അവൾ എന്താണ് ഈ ടൈറ്റായ പർദ്ദയും അതേപോലെ തന്നെ ഒക്കെ ഇട്ടിട്ട് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് പോകേണ്ട ആവശ്യം എന്താ? അപ്പോൾ അവൾക്ക് പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ കാണണമെന്ന് അവൾ വിചാരിക്കുന്നത് എന്ന് സാധുവായ ഞാൻ ചിന്തിച്ചാൽ എന്നെ കുറ്റം പറയാൻ പറ്റും സഹോദരങ്ങളെ? ഒരു വേഷം പോലും തെറ്റിദ്ധാരണാജനകമാണ്. അതുകൊണ്ട് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒന്നും വേണ്ട, വീട്ടിലെ ടി വി തുറന്ന് വെച്ചിട്ട് അതിൽ അശ്ലീലങ്ങൾ കാണുമ്പോൾ ഒരു ലജ്ജയും നമ്മുടെ മുഖത്ത് തോന്നുന്നില്ലെങ്കിൽ, ന്യൂസ് കണ്ടിരിക്കുമ്പോൾ വന്ന വൃത്തികെട്ടൊരു പരസ്യത്തിൻ്റെ മുന്നിൽ ഒരു ലജ്ജയുമില്ലാതെ നോക്കിയിരിക്കുന്നത് കണ്ടാൽ നമ്മളെപ്പറ്റിയുള്ള വിശ്വാസ്യത ഒരു പക്ഷേ നിമിഷങ്ങളെ കൊണ്ട് ഭാര്യയ്ക്ക് പോയേക്കാം. ചില സഹോദരിമാർ പറഞ്ഞത് എനിക്കറിയാൻ പറ്റും. ഒരു ചെറിയ ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ വേണ്ടേ മൗലവി? ഈ പരസ്യവും ടി വിയിലെ കാര്യമൊക്കെ വരുമ്പോൾ അതും ഇങ്ങനെ കണ്ടു നോക്കി ഇങ്ങനെ ഇരിക്കും. അത് അവളെ അയാളോട് പറഞ്ഞിട്ടില്ലല്ലോ, അവൾ അയാളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവളെ മനസ്സിലുണ്ട്. സഹോദരങ്ങൾ, ഈ വിശ്വാസ്യത തകർന്നാൽ പിന്നെ എന്താ ഒരു അടിത്തറയുള്ള ജീവിതത്തിന്? ഏറ്റവും പ്രധാനമായി നമ്മൾ കാണും ധാർമ്മികമായ ജീവിതത്തിൻ്റെ സൂക്ഷ്മത. അത് പുറത്ത് കൊണ്ടിടന്നിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിനുള്ളിൽ അത് പ്രകടമാകണം, നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകണം. മനസ്സിലായി? അത് എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം നമുക്കുണ്ടാവുള്ളൂ.
അതേ മാതിരി തന്നെ പൊതുവെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറേ പറയാനുണ്ട്. അതൊക്കെ ഓരോ വിഷയങ്ങളാണ്, ഞാൻ അവസാനിപ്പിക്കും. ഈ കാഴ്ചപ്പാട് പരസ്പരമുള്ള ഇത് ഭർത്താവിൻ്റെ കാഴ്ചപ്പാട് വേറെ, ഭാര്യൻ്റെ കാഴ്ചപ്പാട് വേറെ. ഭർത്താവ് എന്താ വെച്ചാൽ കാഴ്ചപ്പാട് എന്തെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ആവശ്യമുള്ളത് ഞാൻ വാങ്ങിത്തരാം, അനാവശ്യത്തിന് ഞാൻ പൈസ കളയില്ല, വാങ്ങിയതൊന്നും വേസ്റ്റാക്കി കളയാൻ പറ്റൂല. ഇത് ഭർത്താവിൻ്റെ കാഴ്ചപ്പാടാണ്. ഭാര്യൻ്റെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾക്ക് ഇത്രയും ശമ്പളമൊക്കെ ഉണ്ടാകും, ബുദ്ധൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുക, ഒരു സാധനം അവിടെ പോണത് ഇവിടെ പോണത് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ പറ്റൂ എന്ന് അവൾ ചിന്തിച്ചാൽ ഈ രണ്ട് കാഴ്ചപ്പാട് എങ്ങനെ പൊരുത്തപ്പെടും സഹോദരങ്ങളെ? അപ്പോൾ എന്നും വീട്ട് പ്രശ്നമല്ലേ? എന്നും വീട്ട് പ്രശ്നമാണ്. ഓരോ ദിവസം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും പ്രശ്നം, ഓരോ ദിവസം അടുക്കളയിൽ ചെന്നാലും പ്രശ്നം. കാഴ്ചപ്പാടുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, എന്തിലും നമ്മുടെ സാമ്പത്തിക കാഴ്ചപ്പാട്, മതപരമായ കാഴ്ചപ്പാട്, എല്ലാത്തിലും എൻ്റെ മനസ്സെൻ്റെ ഭാര്യയ്ക്ക് വരണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ക്ലാസ്സിന് വരുമ്പോഴേ ഭാര്യയും കൊണ്ടുവരിക, ഇടയ്ക്കൊക്കെ സീഡ് ഇടുമ്പോൾ അവളെയും കേൾപ്പിക്കുക, മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എൻ്റെ സുഹൃത്തിന് എൻ്റെ കാഴ്ചപ്പാട് കിട്ടിയതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കാഴ്ചപ്പാട് കിട്ടിയാൽ സഹോദരങ്ങളെ സന്തോഷത്തോടെ ജീവിക്കുക. ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ആലോചിച്ചു, ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ സംശയം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, അഥവാ ഇവൾക്ക് ഇത് മനസ്സിലാകാതെ പോയാൽ കഴിഞ്ഞില്ല നമ്മളെ കഥ കഴിഞ്ഞില്ല സഹോദരങ്ങളെ. നമുക്ക് ഈ മനസ്സിലായ കാര്യം അവൾക്ക് മനസ്സിലാകാതെ പോയാൽ എന്താ? മനസ്സിലാകാത്ത കുറേ ആൾക്കാരില്ലേ? തെറ്റിദ്ധരിച്ചാൽ എന്താ ചെയ്യുക? ഞാൻ ശിർക്കില്ലാന്ന് പോലാണ് വിചാരിച്ചാൽ എന്താ ഞാൻ ചെയ്യുക? എന്തൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞ് ചോദിച്ചോണങ്ങൾ. പിന്നെ എന്താണ് ഞങ്ങളെ ബന്ധത്തിൻ്റെ കഥ? ഒരാദർശ ബന്ധമില്ലാത്തൊരു കുടുംബത്തിന് കല്യാണം കഴിച്ച മാരോല്ലേ അടുത്ത ജീവിതം? ഞാൻ പറഞ്ഞ കാഴ്ചപ്പാട് രണ്ടും രണ്ട് വിരുദ്ധമായാൽ സഹോദരങ്ങളെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം അതായിരിക്കും. അതുകൊണ്ട് എന്താ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം മനസ്സിലാക്കിയാൽ അത് ഉടനെ നമ്മളെ ഭാര്യയുമായി ഷെയർ ചെയ്ത് അവൾക്കത് മനസ്സിലാക്കി കൊടുത്ത് എല്ലാത്തിലും ഒരേ കാഴ്ചപ്പാടോടെയും ഒരേ ചിന്താഗതിയോടെ നമ്മൾ മുന്നോട്ട് പോകണം. കാഴ്ചപ്പാട് വ്യത്യസ്തമായാൽ കുട്ടികളെ മുമ്പിൽ തർക്കിക്കും. കുട്ടി പറയുന്ന കാര്യത്തിന് അനുകൂലമായി ഭാര്യ നിൽക്കും, പ്രതികൂലമായി ഭർത്താവ് നിൽക്കും. രണ്ടാക്കും ഒരേ കാഴ്ചപ്പാടല്ല. മദ്രസും കൂടി ഇല്ല, സ്കൂൾ ചേർത്താൽ മതിയെന്ന് ഭർത്താവ് പറയാം. മദ്രസയ്ക്ക് നമുക്ക് ഒരാളൻ വിളിക്കുക, സ്കൂൾ നല്ല സ്കൂൾ പോട്ടെ എന്ന് പറഞ്ഞാൽ പ്രശ്നമായില്ല വീട്ടിൽ. ഞാൻ പറഞ്ഞ് കാഴ്ചപ്പാടുകൾ എപ്പോഴും ഒന്നായി തീരാൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് യോജിക്കാനും ഒന്നാവാനും പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ. ഭാര്യ ഭർത്തൃ ബന്ധം സന്തോഷകരമായി കൊണ്ടുപോകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രം നമുക്കൊരു വിഷയമായി പറയാനുണ്ട് എന്ന് എന്നെക്കാളും നിങ്ങൾക്കറിയാം. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ബന്ധം സന്തോഷകരമായും ആഹ്ലാദകരമായും മുന്നോട്ട് പോകുന്നതിൽ പരസ്പരമുള്ള പ്രാർത്ഥനകൾക്ക് വലിയ പങ്കുണ്ട്. പരിഗണനകളും പ്രാർത്ഥനകളും പ്രധാനപ്പെട്ട കാര്യം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഞാൻ പൊതുവെയുള്ള നമ്മുടെ ഒരു കുടുംബ ബന്ധത്തെ സംതൃപ്തകരമാക്കാനുള്ള ചില നിർദ്ദേശത്തിൻ്റെ സാമ്പിളുകളാണ് പറഞ്ഞത്. അവസാനിപ്പിക്കും മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു മഹത്തായ ലക്ഷ്യമുണ്ട് പരലോകം. ഒരുപക്ഷെ പടച്ചോൻ ചെറിയൊരു ഇളവ് നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രവർത്തന വ്യത്യാസം കൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ പദവികൾ വ്യത്യാസപ്പെടും. ഓരോ പദവികളും തമ്മിൽ ഒരു ധ്രുവ നക്ഷത്രത്തിൻ്റെ അകലമുണ്ട് എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ നന്നായി നമ്മളിൽ ഒരാൾ നന്നായി അമല് ചെയ്ത് ജീവിച്ചാൽ അയാളെ കൂടെ അയാളെ ഭാര്യനെയും കുട്ടിനെയും കൊണ്ടുതരാന്നുള്ള ഒരു കരാറ് പടച്ചോൻ നമുക്ക് ഖുർആനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ ചിലപ്പോൾ ഒന്നിച്ച് സ്വർഗത്തിൽ കിട്ടാനും ഉന്നത പദവികളിലേക്ക് ഒന്നിച്ച് വരാനും ചിലപ്പോൾ പറ്റിയേക്കാന്നാണ്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം മിൻ കുല്ലി ബാബ്. ജന്നാത്തു അദ്ൻ ശാശ്വതത്വത്തിന്റെ സ്വർഗം. യദ്ഖുലൂനഹ അതിൽ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരി നല്ലവരായ നമ്മുടെ പിതാക്കള് ഇണകള് മക്കള് അവരെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുന്ന അവരുടെ ഒന്നിപ്പിക്കും. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വല്ലദീന ആമനു വത്തബഅതും ദുർരിയതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും. അവരുടെ മക്കളെ നമ്മളെ പിന്തുടർന്ന് വരുന്ന വിശ്വാസത്തിൽ നമ്മളെ പിന്തുടർന്ന മക്കളെ നമ്മളോടൊപ്പം ചേർക്കുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ പരിശ്രമിച്ച് നമ്മളെ കുട്ടികൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ആദർശമുണ്ടാവാൻ ദീനിൽ നല്ലവരായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുണ്ടായാൽ ഒരുപക്ഷെ പരലോകത്ത് നമുക്ക് ആ വിജയം കിട്ടും. എന്നാൽ യാ അയ്യുവല്ലദീന ആമനു ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ, രക്ഷപ്പെടുത്തണേ നിങ്ങളെ തടിയെ നിങ്ങളുടെ കുടുംബങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. സഹോദരങ്ങളെ, നരകത്തിലല്ലല്ലോ ഇപ്പോൾ, നരകത്തിലാണോ?
നരകത്തിലാണ് നരകത്തിൽ രക്ഷപ്പെടുത്താൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞ് നരകത്തിൽ കടന്ന ആരും രക്ഷപ്പെടുത്താനാ പറ്റില്ലോളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നാളെ നരകത്തിൽ വെച്ച് നമ്മുടെ മക്കളെയോ ഭാര്യയെയോ കണ്ടാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല നമുക്കറിയാം. പിന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞ ഇവിടുന്ന് അപ്പോൾ നരകത്തിലാണോ? അല്ല, നരകത്തിലാണെന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനത്തിലാണെങ്കിൽ നരകത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരെ നരകത്തിലായി കാണണം. തെറ്റായ വഴിയിലാണെങ്കിൽ, ശിർക്കിലാണെങ്കിൽ നാം ഗൗരവത്തോടെ കാണണം. എന്തെങ്കിലും പറയാം, നമ്മുടെ വാപ്പയമ്മ ആരെങ്കിലും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ കയ്യും ഒരു ഏലസോ അരയിലൊരു ചിരടേറ്റ് ഇരിക്കണുണ്ടായി, നമ്മുടെ മനസ്സിൽ നരകമാണ് കാണേണ്ടത് അല്ലേ? ആരെ കാണണ്ട്? നരകത്തിൽ പോകേണ്ട, നരകമാണ്. ശിർക്കുള്ളവൻ എന്ത് അമല് ചെയ്താലും സ്വീകരിക്കുന്ന സഹോദരൻ. ഒന്നുമില്ലാത്തവൻ നിസ്കരിച്ചാൽ എങ്ങനെയാണ് കാരണം? ഒന്നുമില്ലാത്തവരെ നിസ്കരിച്ചാൽ നിസ്കാരം കൊണ്ട് കാര്യമുണ്ട്? തൗഹീദില്ലാത്ത ഒരുത്തിന് എന്ത് അമല് ചെയ്താലും, പള്ളീൻ്റെ മുറ്റത്ത് മുഹമ്മദ് നബി സ്ലാസമ്മക്കുള്ള നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞ് പെട്ടി ചെയ്തു, അതിൽ 5 രൂപൻ്റെ ഒരു കോയിനിട്ടാലും എല്ലാ അമലും കഴിഞ്ഞില്ലേ? മുഹമ്മദ് നബി സ്ലാസമ്മിൻ്റെ പേരിൽ നേർച്ച നേടാൻ പറ്റില്ലെങ്കിൽ സഹോദരങ്ങൾ ആരവേല പറ്റിയ. ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ അവസ്ഥകൾ ആലോചിക്കണം. നമ്മുടെ മാതാപിതാക്കളിൽ ഒരാളും അതിൽ പെട്ടുപോകാൻ പറ്റില്ല, നമ്മുടെ കുടുംബത്തിൽ ഒരാളും അതിൽ പെട്ടുപോകാൻ പറ്റില്ല. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കണം. പരലോകത്ത് ഒന്നിച്ചു വരാൻ നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ സമയങ്ങൾ ചിലവഴിക്കുകയും എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അല്ലാഹു നമ്മെ എല്ലാവരെയും ദീൻ്റെ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും അതനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹു നിൻ്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലകാരാക്കണമേ നാഥ. ഞങ്ങളെ പ്രബോധന രംഗത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നാഥ ഞങ്ങൾക്ക് നീ നീക്കിത്തരണമേ രക്ഷിതാവേ. ഞങ്ങൾക്ക് അറിവിനെ നീ വർദ്ധിപ്പിച്ചിടണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീക്കാൻ കുളിർമ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹു മൗഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സരിഫാ അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറുമ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദു. എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അല്ലാഹു നമ്മെ എല്ലാവരെയും ദീൻ്റെ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും അതനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹു നിൻ്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലകാരാക്കണമേ നാഥ. ഞങ്ങളെ പ്രബോധന രംഗത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നാഥ ഞങ്ങൾക്ക് നീ നീക്കിത്തരണമേ രക്ഷിതാവേ. ഞങ്ങൾക്ക് അറിവിനെ നീ വർദ്ധിപ്പിച്ചിടണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ
ഞങ്ങൾക്ക് നീക്കാൻ കുളിർമ നമുക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ